വടക്കൻ മലബാറിന് തെയ്യം പോലെ തന്നെയാണ് മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ട ജില്ലയിലെ പടയണി ക്ഷേത്രങ്ങളെല്ലാം. പടയണി ക്ഷേത്രങ്ങൾ വളരെ പ്രസിദ്ധമായ കടമനിട്ട, ഇലന്തൂര്, കുരമ്പാല, കോട്ടാങ്ങൽ, തെള്ളിയൂർക്കാവ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പടയണി നടക്കുന്നത് രണ്ട് ചിട്ടയിലധിഷ്ഠിതമായിട്ടാണ്, തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയും. കുരമ്പാല, കടമനിട്ട ഇവിടെയൊക്കെ പടയണി നടക്കുന്നത് തെക്കൻ ചിട്ടയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് ഇഴമറ്റൂര്, കോട്ടാങ്ങൽ, തെള്ളിയൂർക്കാവ് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെയാണ് പടയണി വടക്കൻ ചിട്ടയിൽ അതുപോലെ തന്നെ തനതായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ പ്രാചീനതയോ കാലപ്പഴക്കമോ ഇന്നും നിർണയിക്കപ്പെട്ടിട്ടില്ല. അത് നിർണയിക്കാനാവാത്തതിന് കാരണം പടയണിയിൽ കാലാകാലങ്ങളിലുണ്ടാകുന്ന സംഭാവനകൾ, വളർച്ചകളാണ്. അതിനുള്ള അവസരങ്ങൾ ഈ പടയണിയിൽ ഒരുപാട് സാധ്യതകളായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നും കാലത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു കലാരൂപമായി ഇത് മാറാറുമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കോലം എഴുത്ത് എന്ന് പറയുമ്പോൾ ഇത് പച്ചപ്പാളയിലാണ് എഴുതുന്നത്. പച്ചപ്പാളയിൽ പാളയുടെ കരിന്തൊലി, പച്ചത്തൊലി ചെത്തിയതിന് ശേഷം അതിൻ്റെ ഒരു പ്രതലം പാളയെ പട്ടുപോലാക്കുന്നു എന്നാണ് പറയുന്നത്. അതിലേക്ക് കറുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്നീ വർണ്ണങ്ങളും പാളയുടെ തനത് വർണ്ണമായ വെള്ളയും പിന്നീട് പാളയുടെ പച്ച തൊലി ചെത്തി മാറ്റാത്ത പച്ചയും ഇങ്ങനെ അഞ്ച് നിറഭേദങ്ങളിലാണ് കോലം എഴുതപ്പെടുന്നത്. വിവിധങ്ങളായ കോലങ്ങളുണ്ട്. ഇതിൽ പ്രധാനമുള്ള കോലമെന്ന് പറഞ്ഞാൽ ഭൈരവി കോലമാണ്. ഭൈരവി പാള എണ്ണത്തിനനുസരിച്ചാണ് ഇതിൻ്റെ വലിപ്പ വ്യത്യാസം. അതിൻ്റെ സകല ചിട്ടവട്ടകളും ഭംഗിയും നിലനിർത്തുന്ന പൂർണ്ണരൂപമുള്ള ഈ ഭൈരവിക്കോലം 101 പാള ഭൈരവിക്കോലത്തിലാണ് കാണുന്നത്. അതായത് നാല് മുഖവും വെപ്പുമുഖം അഥവാ കാളിമുഖവും ചേർന്ന് അഞ്ചു മുഖമുള്ള വ്യാളിയും സിംഹവും ആനയും ചേർന്ന രൂപങ്ങളുള്ള വ്യത്യസ്തമായ ഒരു കോലമാണ് ഭൈരവിക്കോലം. ഭൈരവിക്കോലം കൂടാതെ കാലൻ കോലം എന്ന് പറയുന്നത് കളത്തിലെ രാജാവാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് യക്ഷിയാണ്. യക്ഷിക്ക് ഒത്തിരി അവാന്തര വിഭാഗങ്ങളുണ്ട്. അന്തരേക്ഷി, സുന്ദരേക്ഷി, അരക്കിയേക്ഷി, അങ്ങനെ ഒരുപാട് യക്ഷികൾ പടയണി കളത്തിലുണ്ട്. അതുപോലെ പിന്നീട് മറുതാ കോലമാണുള്ളത്. മറുതായിൽ രുദ്രമറുത അല്ലെങ്കിൽ കരിമറുത, അതുപോലെ തന്നെ സാധാരണ ചെറിയ മറുത എന്ന് പറയുന്നു. പിന്നീട് മാടൻ കോലം. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്ന പഞ്ചകോലം എന്ന് പറയുന്ന കോലമാണ് ഉള്ളത്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ പ്രപഞ്ചം തന്നെയാണ് ഈ പടയണി കോലം. ഓരോ കോലത്തിനും അതിൻ്റേതായ പാട്ടുകൾ, വ്യത്യസ്തമായ പാട്ടുകളുണ്ട്. യക്ഷിക്കോലത്തിനാണെങ്കിൽ 10-12 പാട്ടുകളുണ്ട്. അതുപോലെ മറുതാക്കോലത്തിന് 3-4 പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഭൈരവിക്കോലത്തിന് 10-15 പാട്ടുകളുണ്ട്. കാലംകോലത്തിന് 4 പാട്ട്, അങ്ങനെ പക്ഷിക്കോലത്തിന് 2 പാട്ട്. അങ്ങനെ ഓരോ കോലത്തിനും അതിൻ്റേതായ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കോലത്തിൻ്റെയും പാട്ടുകളുടെ താളങ്ങൾ, വ്യത്യസ്തമായ താളങ്ങളിലാണ് ആ പാട്ടുകൾ പാടുന്നത്. പ്രധാനമായി
പ്രധാനമായും പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണം എന്ന് പറയുന്നതിൽ തപ്പ്, കൈമണി, അവസാന ദിവസമാണ് നമ്മൾ ചെണ്ട എടുക്കുന്നത്, ചെണ്ട. ഈ മൂന്ന് വാദ്യോപകരണങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് തപ്പ് മാത്രമേ എടുക്കാനുള്ള അവകാശമേ ഉള്ളൂ, കൈമണി എടുക്കാനുള്ള അവകാശമില്ല. അത് ഗണപതിക്കോലത്തിൻ്റെ അന്ന് തൊട്ടാണ്. അതാണ് ആദ്യ ദിവസങ്ങളിൽ നമ്മൾ രണ്ട് ദിവസം ഊട്ടുകിണ്ണത്തിൽ കൈമണിക്ക് പകരം താളം പിടിക്കുന്നത്. അതിനുശേഷം കോട്ടാങ്ങൽക്കരയുടെ ചൂട്ടുകോലത്തിന് ശേഷം നമ്മൾ അമ്മയുടെ അനുവാദത്തിന് ചോദിച്ച് അമ്മയുടെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ തപ്പും കൈമണി അകത്ത് വെക്കുകയും കയറ്റുകയും ചെയ്യുള്ളൂ. കൊട്ടും പാട്ടും തുള്ളലും കൂടെ ഒന്നിക്കുമ്പോഴാണ് കോലം തുള്ളൽ പടയണി ആകുന്നത്. അത് നമ്മൾ കോലം തുള്ളൽ എന്ന് പറഞ്ഞു കഴിയുന്നത് ഇപ്പം ആദ്യം വേലകളി പഠിപ്പിക്കും. വേലകളി പഠിപ്പിച്ചിട്ട് ആ കുട്ടികളെ ഒരു 10-15 വയസ്സാകുമ്പം കോലം തുള്ളാൻ പഠിപ്പിക്കും. തുള്ളലിലെ ചുവടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ചുവടുകളാണ്. അരമണിക്കൂറുള്ളതുണ്ട്, 3/4 മണിക്കൂറുള്ളതുണ്ട്. ഇപ്പം കാലം കോലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയം കാലം കോലം വരും. മറ്റുള്ള കോലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അരമണിക്കൂർ, ശരാശരി അരമണിക്കൂർ വെച്ച് ആ കോലം തുള്ളൽ വരും. കോലം തുള്ളാൻ തുടങ്ങുമ്പോൾ പാട്ടായി, കൊട്ടായി. കൊട്ടെപ്പോഴും വേണം. നമ്മളിത് കോലം തുള്ളൽ തുടങ്ങുന്നത് മുതൽ ഇതീരുന്നത് വരെ കൊട്ട്, അത് കഴിയുമ്പോൾ പാട്ട് തുടങ്ങും. പിന്നെ കൊട്ടും പാട്ടും കൂടെ ഒരുപോലെ നിൽക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചുവടുകൾ വെക്കുക.